നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഹവല്ലി ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ അലക്ഷ്യമായി നിർത്തിയിരുന്ന 215 വാഹനങ്ങൾ നീക്കം ചെയ്തു. അലക്ഷ്യമായി നിർത്തിയിട്ടതും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതുക്കുകയും നിശ്ചിത സമയത്തിനകം മാറ്റാത്തവ മുനിസിപ്പാലിറ്റി അധികൃതർ ക്രെയിനുമായി വന്ന് വാഹനം ഗ്യാരേജിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഗതാഗത പരിശോധനയിൽ ഗവർണറേറ്റിൽ ആകെ 1719 നിയമലംഘനങ്ങൾ കണ്ടെത്തി. കുവൈറ്റിലേക്ക് നഴ്സിംഗ് ജോലിക്ക് വരുന്നവർ ഇടനിലക്കാർക്ക് പണം കൊടുക്കരുതെന്ന് ഓർപ്പിച്ച ഇന്ത്യൻ അംബാസിഡർ സിവി ജോർജ്. ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൌസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ കരാറിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ ശമ്പളവും നൽകാതെ റിക്രൂട്ട്മെന്റിന് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനധികൃതവും തട്ടിപ്പ് ലക്ഷ്യമാക്കിയുള്ള പരസ്യങ്ങൾ ഇടപെടലുകൾ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഓൺലൈനായി പങ്കെടുക്കണമെന്നും കുവൈറ്റിലെ മുഴുവൻ ഇന്ത്യക്കാരോടും അംബാസിഡർ ആഹ്വാനം ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ വിർച്വലായിട്ടാണ് ഇത്തവണ ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നത്. കുവൈറ്റിൽ തണുപ്പ് തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ ആദിൽ അൽ മർസൂഖ് പറഞ്ഞു. രാജ്യത്തെ മിക്ക മേഖലകളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 5 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് രേഖപ്പെടുത്തിയത്. ചില സ്ഥലങ്ങളിൽ താപനില 0 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. താപനിലയിൽ കാര്യമായ കുറവുണ്ടാകാൻ സാധ്യത കുറവാണെന്നും ഇപ്പോഴത്തെ കാലാവസ്ഥ മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ വരെ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാത്രിയിലും കടുത്ത തണുപ്പ് അനുഭവപ്പെടുമെന്നും ജനങ്ങൾ വേണ്ടത്ര ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരി 10 മുതൽ ഒരാഴ്ചത്തേക്ക് കഠിനമായ തണുപ്പിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഔദ്യോഗിക ജോലി സമയത്തിന് ശേഷം ഓവർടൈം ജോലികൾ ചെയ്യുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക പ്രതിഫലം നൽകുന്നതിനുള്ള സംവിധാനമായി ആരോഗ്യ മന്ത്രാലയം. ആശുപത്രികളിലും സ്പെഷ്യലൈസ്ഡ് സെന്ററുകളിലും ആഴ്ചയിൽ 5 ദിവസത്തേക്ക് പരമാവധി 4 മണിക്കൂറും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 3 മണിക്കൂറും തൊഴിൽ എന്നതാണ് പുതിയ സംവിധാനം. ആരോഗ്യമന്ത്രിയുടെ 2009 95 തീരുമാനത്തിനനുസരിച്ചാണ് പുതിയ സംവിധാനം. ഔദ്യോഗിക പ്രവൃത്തി സമയത്തിന് പുറത്ത് ജോലി ചെയ്യുന്നതിനുള്ള അനുമതി ലഭിച്ചാൽ പ്രത്യേക പ്രതിഫലം തന്നെ ലഭിക്കും. 60 വയസ്സിനും അതിൽ മുകളിൽ പ്രായമുള്ള പ്രവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സഹിതം 250 കെ ഡി ഫീസിന് വർക്ക് പെർമിറ്റ് അനുവദിക്കുമെന്നും ജസ്റ്റിസ് ജമാൽ അൽ ജലാവി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ 60 കഴിഞ്ഞ പ്രവാസികൾക്കുള്ള ഇൻഷുറൻസ് പോളിസിയുടെ സംവിധാനം നിർണ്ണയിക്കൽ സെക്ടർ കമ്പനികളുമായി ഇതുവരെ ഔദ്യോഗിക ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് ഇൻഷുറൻസ് മേഖല വെളിപ്പെടുത്തി. എന്നിരുന്നാലും പോളിസിയുടെ തുക പ്രതിവർഷം 400 മുതൽ 500 ദിനാർ വരെ ആയിരിക്കുമെന്നാണ് സൂചന. വർക്ക് പെർമിറ്റ് പുതുക്കൽ അടുത്ത 5 ഞായറാഴ്ച മുതൽ ആരംഭിക്കും. തീരുമാനം 1 വർഷത്തേക്ക് ബാധകമാണെന്നും തൊഴിൽ വിപണിയുടെ സാഹചര്യങ്ങളനുസരിച്ച് അവലോകനം ചെയ്യുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 5176 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 1 മരണവും രേഖപ്പെടുത്തി. 18% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 45344 ഉയർന്നു. 24 മണിക്കൂറിനിടെ 4337 പേർ രോഗമുക്തി നേടി. തീവ്രപരിചരണ വിഭാഗത്തിൽ 65 രോഗികൾ കഴിയുന്നു. 28910 പേർക്കാണ് ശ്രവ പരിശോധന നടത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംഭാവനകൾ അഭ്യർത്ഥിക്കുകയും ഫണ്ട് ശേഖരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ഇടപെടാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാമൂഹ്യകാര്യ മന്ത്രാലയം തീരുമാനിച്ചു. മന്ത്രാലയത്തെ പ്രതിനിധീകരിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് ചാരിറ്റീസ് ഫോറം ഇതിനായി പദ്ധതി തയ്യാറാക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. കോവിഡ് മഹാമാരിയുടെ വരവോടെ കഴിഞ്ഞ 2 വർഷമായാണ് ഈ പ്രവണത വലിയ രീതിയിൽ കൂടിയത്. അധികൃതരുടെ കണ്ണുവെട്ടിച്ചും ആവശ്യമായ അനുമതികളില്ലാതെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തികളുടെ അക്കൗണ്ടിലേക്കും അഭ്യർത്ഥന ലഭിക്കുന്നതായി പൗരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നും നിരവധി പരാതികൾ ലഭിച്ചതായി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ധനസമാഹരണത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, പ്രത്യേകിച്ച് 1959 നിയമം ലംഘിച്ചതിന് ഇവരിൽ വലിയൊരു വിഭാഗത്തെ പബ്ലിക് പ്രോസിക്യൂഷനിലേക്കും ആഭ്യന്തര മന്ത്രാലയത്തിലേക്കും റെഫർ ചെയ്യപ്പെടുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. നന്ദി. നമസ്കാരം.